ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചുരിദാറിൻ്റെ നെക്കിൽ ചെയ്യാവുന്ന ഒരു ഡിസൈനിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. എംബ്രോയ്ഡറി ത്രെഡും 2 ബീഡ്സും യൂസ് ചെയ്താണ് ഈ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നെക്ക് റൗണ്ടിൽ നിന്നും 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്ത പോയിന്റ് ഇതുപോലെ ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഈ ലൈനിൻ്റെ ഉള്ളിലാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇനി ഫ്ലവർ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ചെറിയ സർക്കിൾ വരച്ചെടുക്കാം. ഇനി ഈ വരച്ചെടുത്ത പാറ്റേൺ നമുക്ക് എംബ്രോയിഡറി ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്തെടുക്കണം. ഞാനിതുപോലെ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് എംബ്രോയ്ഡറി ത്രെഡ്, നീഡില്, 2 ബീഡ്സ്, പിന്നെ ഡ്രസ്സിൻ്റെ അതേ കളറിലുള്ള നോർമൽ സ്റ്റിച്ചിങ് ത്രെഡ്, 2 ബീഡ്സ് കോർക്കാൻ വേണ്ടിയിട്ടുള്ള സ്മോൾ സൈസിലുള്ള നീഡിൽ ഇത്രയുമാണ്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം, എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. ആദ്യം ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. ഇതിന് ത്രെഡ് നീഡിലിൽ കോർത്തെടുത്തിട്ടുണ്ട്. ഒരു ഭാഗം ഷോർട്ടായിട്ടുള്ളതും മറ്റേ ഭാഗം ലോങ് ആയിട്ടുള്ളതുമാണ്. ഈ ലോങ് ആയിട്ടുള്ള ഭാഗത്തിന് താഴെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. 3 സ്റ്റെപ്പായിട്ടാണ് ഫ്ലവർ ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ സർക്കിളിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ 2 ലൈൻ വരച്ചെടുക്കണം. ഇതിൽ നിന്ന് ഒരു ലൈനിൻ്റെ മുകളിലെ എൻഡിൽ നിന്നും നീഡിൽ മുകളിലേക്ക് എടുക്കണം. ഇനി നീഡിൽ ഈ ലൈനിൻ്റെ താഴെ എൻഡിൽ നിന്നും താഴേക്കിറക്കി നേരത്തെ മുകളിലേക്കെടുത്ത ഭാഗത്ത് നിന്ന് നീഡിൽ ഒന്നുകൂടെ മുകളിലേക്കെടുക്കാം. നീഡിലിൻ്റെ കംപ്ലീറ്റ് ഭാഗവും മുകളിലേക്കെടുത്തതിന് ശേഷം നീഡിൽ ഇതുപോലെ പിടിച്ച് 6 തവണ ത്രെഡ് ഈ നീഡിലിൽ ചുറ്റിയെടുക്കണം. 6 തവണ നീഡിലിൽ ത്രെഡ് ചുറ്റിയതിന് ശേഷം താഴെ ഇതുപോലെ ഒന്ന് പിരിച്ച് നീഡിൽ മുകളിലേക്ക് വലിച്ചെടുക്കാം. ഇനി ഈ ലൈനിൻ്റെ താഴെ എൻഡിൽ നിന്നും നീഡിൽ ഒന്നുകൂടെ താഴേക്ക് ഇറക്കണം. ഇതുപോലെ മറ്റേ ലൈനും ചെയ്തെടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്തെടുക്കണം. ഇതിന് 3 പാർട്ടാക്കി ഇതുപോലെ വരച്ചെടുക്കാം. ഇനി ഒരു പാർട്ടിൻ്റെ എൻഡിൽ നിന്നും നീഡിൽ മുകളിലേക്കെടുത്ത് മറ്റേ എൻഡിൽ നിന്നും നീഡിൽ താഴേക്കിറക്കി നേരത്തെ നീഡിൽ മുകളിലേക്കെടുത്ത ആ ഭാഗത്തേക്ക് വീണ്ടും നീഡിൽ മുകളിലേക്കെടുത്ത് 10 തവണ ത്രെഡ് നീഡിലിൽ ചുറ്റിയെടുക്കണം. ഇനി നേരത്തെ ചെയ്ത പോലെ ത്രെഡ് ഒന്ന് പിരിച്ച് നീഡിൽ മുകളിലേക്ക് വലിച്ചെടുക്കാം. ഈ പാർട്ടിൻ്റെ മറ്റേ എൻഡിൽ നിന്നും നീഡിൽ താഴേക്ക് ഇറക്കണം. ഇതുപോലെ മറ്റ് 2 പാർട്ടും ചെയ്തെടുക്കാം. സെക്കൻഡ് സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി. ഇനി തേർഡ് സ്റ്റെപ്പ് ചെയ്തെടുക്കാം. തേർഡ് സ്റ്റെപ്പ് നമ്മൾ 6 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇതുപോലെ 6 പാർട്ടായി വരച്ചെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ പാർട്ടും ചെയ്തെടുത്ത് 6 പാർട്ടും കംപ്ലീറ്റ് ചെയ്യണം. തേർഡ് സ്റ്റെപ്പിൽ 12 തവണയാണ് ത്രെഡ് നീഡിലിൽ ചുറ്റിയെടുക്കുന്നത്. രണ്ട് ഫ്ലവർ അടുത്ത് വരുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ മറ്റേ ഫ്ലവറും ചെയ്തെടുക്കണം. ഫ്ലവർ കംപ്ലീറ്റായി ചെയ്തതിന് ശേഷം താഴെ ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ലീഫ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ഫ്ലവറിൻ്റെ മുകളിലേക്ക് 3 ലൈനും മറ്റേ ഫ്ലവറിൻ്റെ താഴ്ഭാഗത്തേക്ക് 3 ലൈനും ഇതുപോലെ വരച്ചെടുക്കാം. ലീഫ് ചെയ്യാൻ വേണ്ടി ഗ്രീൻ കളറിലുള്ള ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നീഡിൽ ഒരു ലൈനിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് എടുത്ത് ജസ്റ്റ് ഇവിടെ നിന്ന് തന്നെ നീഡിലൊന്ന് താഴേക്ക് ഇറക്കി കുറച്ച് ഗ്യാപ്പ് വിട്ട് ഈ ലൈനിൻ്റെ എൻഡിൽ നിന്ന് നീഡിലൊന്ന് കുറച്ച് മുകളിലേക്ക് എടുത്ത് ഒരു തവണ ത്രെഡ് ഇതുപോലെ റൗണ്ട് ചെയ്ത് മുകളിലേക്ക് നീഡിൽ വലിച്ചെടുക്കാം. ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെയാണ് ഈ ലീഫ് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ത്രെഡിൻ്റെ മുകളിലൂടെ ഇതുപോലെ നീഡിൽ താഴേക്കിറക്കണം. ഇതുപോലെ മറ്റ് 2 ലീഫും ചെയ്തെടുക്കാം. ലീഫ് ചെയ്തെടുത്തതിന് ശേഷം താഴെ കെട്ടിട്ട് കൊടുക്കണം. ഇതുപോലെ മറ്റേ ഫ്ലവറിന് താഴ്ഭാഗത്തേക്കുള്ള ലീഫും ചെയ്തെടുക്കാം. ബാക്കിയുള്ള ഫ്ലവേഴ്സും ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി ഈ ഫ്ലവേഴ്സിനിടയിൽ വരുന്ന ഗ്യാപ്പിനുള്ളിൽ 2 ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്തെടുക്കാം. ഇതിന് ബീഡ്സ് കോർക്കാൻ വേണ്ടിയിട്ടുള്ള നീഡിലിൽ നോർമൽ സ്റ്റിച്ചിങ് ത്രെഡ് കോർത്തെടുത്തിട്ടുണ്ട്. നീഡിൽ താഴെ നിന്ന് മുകളിലേക്കെടുത്ത് ഓരോ ബീഡ്സ് വീതം തുന്നിയെടുക്കാം. കുറച്ച് ഗ്യാപ്പ് വിട്ടാണ് അടുത്ത ബീഡ്സ് തുന്നിയെടുക്കേണ്ടത്. ഈ ലൈനിനുള്ളിൽ കംപ്ലീറ്റായി 2 ബീഡ്സ് കോർത്തെടുക്കണം. ഈ ഡിസൈൻ നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗത്തും ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.